അവിടെ കിടക്കുന്നത് നിന്നെ നോക്കണില്ലേ? പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഒരു എസ് ഐ നിന്നെ നോക്കുന്നുണ്ടെങ്കിൽ ആ എസ് ഐയെയും കൂടെ നീ സെൽഫിയിൽ ഉൾപ്പെടുത്തിയിട്ട് നിനക്ക് ധൈര്യമുണ്ടാകോ ഫോട്ടോ എടുക്കാൻ? ഒരു എസ് ഐ ഒരു എസ് ഐ പോട്ടെ, ഇവിടെ കോൺസ്റ്റബിൾ ഓഫീസറിന്റെ മുമ്പിൽ പോലും ആ കോൺസ്റ്റബിൾ ഓഫീസർ നിന്റെ സുഹൃത്തൊന്നുമല്ല, അല്ലാതെ പോലും നിനക്ക് ആ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് സെൽഫി എടുക്കാൻ ധൈര്യപ്പെടുമോ? നീ ഇല്ലല്ലോ, പോലീസാണ് എന്റെ പ്രിയപ്പെട്ടവൻ. ആരാ ഹബീബ് റസൂലുള്ളാഹി? എന്തൊരു മനസ്സാണോ സുബ്ഹാനല്ലാഹ്. കഅബയുടെ മുമ്പിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്റെ പിൻഭാഗം തന്റെ ദുബറിന്റെ ഭാഗം കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് കഅബയിലേക്ക് തിരിച്ചുകൊണ്ട് സെൽഫി എടുത്ത് രസിക്കുന്ന ഒരു ലോകത്തല്ല എന്റെ പ്രിയപ്പെട്ട കുടുംബാദികളെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സ്റ്റാറ്റസിൽ ഇട്ടുകൊണ്ട് ഞാൻ ഉംറ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിത് ആ മുത്തു നബിയുടെ പച്ചക്കുപ്പയുടെ താഴെയാണത്, ആരെ കാണിക്കാനാണ് ഇത്, ആരെ ബോധ്യപ്പെടുത്താനാണ്, എന്ത് ഇഖ്ലാസാണ്! മുത്തു നബി അവിടെ നിന്ന് സങ്കടപ്പെടൂലേ എന്റെ പ്രിയപ്പെട്ടവരെ? മുത്തു നബി അവിടെ നിന്ന് വിഷമിക്കൂലേ? നിനക്ക് വേണ്ടി മുത്തു നബി ശാപം ചെയ്യൂല എങ്കിലും എന്തൊരു മൽഊനായ ഒരു വിഭാഗമാണ് എന്റെ മുമ്പിൽ വന്നിട്ട് ഈ കോമാളിത്തരങ്ങളെ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകൂലേ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ ആരും ഈ കാട്ടിക്കൂട്ടലുകളിൽ പെട്ടുപോകരുത്. പച്ചക്കുപ്പയുടെ മുമ്പിൽ പോയിട്ട് റൗളാ ശരീഫിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതല്ലെങ്കിൽ ശറഫാക്കപ്പെട്ട കഅബത്തുൽ മുക്കറമയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ പിന്തിരിഞ്ഞോ മുന്തിരിഞ്ഞോ എങ്ങനെയുമാകട്ടെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസിൽ ഇടുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആർക്ക് വേണ്ടി, ആര് കാണാൻ? അല്ലാഹുവിനിക്കല്ലേ ഉംറയും പച്ചക്കുപ്പയും എല്ലാം കാണാൻ? ആർക്ക് വേണ്ടിയാണ്? മുത്തുനബിയുടെ സ്നേഹം കിട്ടാനല്ലേ, അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലേ? എന്തിനിത് കാട്ടിക്കൂട്ടുന്നു? നീ കല്യാണത്തിന്റെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉദ്യാനങ്ങളിൽ പോയി എവിടെയെങ്കിലും പിന്നെ പൂന്തോട്ടത്തിൽ പോയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടോ? കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അത് സന്തോഷത്തിന് നീ ഇടുന്നതാണ്. മുത്തുനബിയുടെ അരികിൽ പോയിട്ട് കഅബയുടെ മുന്നിൽ പോയിട്ട് നിസ്കരിക്കുന്നത് പോയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പടച്ചറപ്പുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളിൽ പോലും കലർപ്പില്ലാത്ത ഒരു ഇബാദത്ത് ചെയ്യാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? നമ്മുടെ ഹൃദയം അത്രയും ദുഷിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ. നമ്മുടെ ഫോട്ടോ വേറെ ആരെങ്കിലും എടുത്തിടുന്നതല്ല ഞാൻ ഈ പറയുന്നത്, നമ്മൾ സ്വന്തം എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയാ ഞാനിങ്ങനെ സിയാറത്ത് ചെയ്യുവേ, നീ ഇങ്ങനെ ഫോട്ടോ എടുക്കണേ, ഞാനിങ്ങനെ പച്ചക്കുപ്പയുടെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കുവേ, അന്നേരം നീ ഫോട്ടോ എടുക്കണേ, അതിനെ ആഘോഷിക്കുക, അതിനെ റിയൽ വീഡിയോ, അതിനെ എന്താ പറയാ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുക, ഇങ്ങനെ സ്റ്റാറ്റസിൽ വെക്കുക. സുബ്ഹാനല്ലാഹ്, എവിടെ നിന്ന് പ്രതിഫലം കിട്ടാൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റിയാ വന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഞാൻ ഭയപ്പെടുന്നത് റിയായിനെയാണ്, ലോകമാന്യത്തെയാണ്, ഇബാദത്തുകളിലെല്ലാം മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകും, എല്ലാവരും കാണണമെന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പോകും. എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ടോ ആ നന്മകൾ മുഴുവനും അത് മറ്റുള്ളവർ ഒരാളെങ്കിലും അറിയണം, പത്താളുകൾ അറിയണമെന്നുള്ള രീതിയിലേക്ക് ചിന്താഗതി മാറിപ്പോകുന്നതാണ് എന്റെ ഉമ്മത്തിൽ അവസാനം വരുന്ന ഏറ്റവും വലിയ മുസീബത്ത് സ്വഹാബ എന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ ശ്രദ്ധിക്കണം. ഇബാദത്തുകളിലും പടച്ചറപ്പുമായി ബന്ധപ്പെട്ട ഹബീബുമായി ബന്ധപ്പെട്ട എങ്ങനെ മനസ്സ് വരുന്ന കഅബയുടെ മുന്നിലും പച്ചക്കുപ്പയുടെ മുമ്പിലും ഒക്കെ ആ സെൽഫി എടുത്തുകൊണ്ട് രസിക്കാൻ കിട്ടുന്ന സമയങ്ങളിൽ പോലും കഅബയെ നോക്കല് പുണ്യമുള്ള മുത്തനബിക്ക് വേണ്ടി പച്ചക്കുപ്പ നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പാദസ്പർശനമേറ്റ ഇമാം മാലിക് തങ്ങൾ പോലും ചെരിപ്പ് ധരിക്കാൻ ഭയപ്പെട്ട ആരാ പൊന്നു മക്കളെ, പൊന്നു സുഹൃത്തുക്കളെ, പൊന്നു കുടുംബാദികളെ ഇമാം മാലിക് എന്നറിയോ? ഇജ്തിഹാദിന്റെ ഇജ്തിഹാദ് ചെയ്യാൻ പ്രഗത്ഭമായ ഇസ്തിമ്പാത്ത് ചെയ്തെടുത്ത ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് മുജ്തഹിദായി മാറിയ മദ്ഹബിന്റെ നാല് ഇമാമുകളിലെ രണ്ടാമത്തെ ഇമാമായ മഹാനരായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ഹിജ്റ 200-ന് മുമ്പാണ് ഞാൻ ചരിത്രം പറയുന്നത്. ഹിജ്റ 200-ന് മുമ്പ് ഹബീബായ തങ്ങൾ ജനിച്ചിട്ട് അവിടെ നിന്ന് വഫാത്ത്
അവസ്ഥയിലേക്ക് എത്തിപ്പോകരുത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. Yeah.